എല്ലാവർക്കും നമസ്കാരം. ശരിക്കും മിമിക്രിയുടെ രാജാവെന്ന് പറഞ്ഞാൽ അത് നസീർ ഖാൻ തന്നെയാണ് നമ്മൾ പറയാറ്. അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊക്കെ ചില വിശേഷണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല സന്തോഷകരമായ കാര്യം, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിശേഷങ്ങൾ കിട്ടുന്നത്. കുഴപ്പമില്ലാണ്ട് രാജാവായിട്ടൊക്കെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് രാജാവ് ഒരു സത്യാവസ്ഥ തിരിച്ചറിഞ്ഞത്. കിരീടം മാറ്റിവെച്ചോ? ഏ, ഒന്നുമില്ല. ആ പ്രോഗ്രാം എഴുതുന്ന ഡയറി എടുത്തു നോക്കിയപ്പോൾ ഒറ്റ ഡേറ്റ് പ്രോഗ്രാം ഇല്ല. ഇക്കണക്കിന് പോയ ആദ്യമായിട്ട് പട്ടിണി കിടന്ന് മരിക്കുന്ന രാജാവ് ഞാൻ തന്നെയായിരിക്കും. നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ചില നമ്പറുകളുണ്ടാവും, അതെല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവും. അങ്ങനത്തെ ഒരു നമ്പർ ഞാൻ അവതരിപ്പിക്കാം. ഒരു ന്യൂസ് സെവറിൻ്റെ ഒരു ഏതാനും ഭാഗം. നമ്മുടെ കട്ടപ്പ ബാഹുബലിയെ എന്തിനാണ് കുത്തിയത് എന്ന് ചോദിക്കുന്ന, അതിനെക്കുറിച്ചൊരു ഉത്തരം കണ്ടെത്താൻ രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്ന ഒരു ചെറിയ ന്യൂസ് സെവറിൻ്റെ ചർച്ചയാണ്. രാഷ്ട്രീയത്തിലെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ആ ചർച്ച ഒന്ന് ആസ്വദിക്കാം. നമസ്കാരം, ന്യൂസ് സെവറിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ പുറകിന്ന് കുത്തിയത്. ഇതിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടി കേരള രാഷ്ട്രീയത്തിലെ ചില പ്രമുഖർ നമ്മളോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിൽ നിന്നായി ചേരുന്നു. പുതുപ്പള്ളിയിൽ നിന്നും ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആദ്യം ചേരുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി, എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ പുറകിന്ന് കുത്തിയത്? എങ്ങനെയാണ് ബാഹുബലിക്ക് അധികാരം നഷ്ടപ്പെട്ടത്? ഒന്ന് വിശദീകരിക്കൂ. അതായത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കുത്തിയത്? ചോദ്യം ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണ് കാരണമാണ് ബാഹുബലിക്കെല്ലാം നഷ്ടപ്പെട്ടത്. അധികാരം നഷ്ടപ്പെട്ടത്, രാജ്യഭരണം നഷ്ടപ്പെട്ടത്, എല്ലാം നഷ്ടപ്പെട്ടത് ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണ് കാരണമാണ്. ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടതും ഒരു പെണ്ണ് കാരണമാണ്. എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ധരിച്ചതും മന്ത്രിസഭ പോയതും ഒക്കെ ഒരു പെണ്ണ് കാരണമാണ്. അതിൽ നിന്നൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു, പെണ്ണൊരുമ്പെട്ടാൽ ആണുങ്ങൾ തുരുമ്പെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്കിപ്പോൾ പാലാ സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ കെ എം മാണി അവർക്ക് ചിരിക്കുകയാണ്. മാണി സാർ, കട്ടപ്പ എന്നൊരു വ്യത്യസ്തമാർന്ന പേരാണ്, ഇങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് എങ്ങനെയായി കട്ടപ്പ എന്ന പേര് കിട്ടിയത്? അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കുട്ടപ്പായിന്നായിരുന്നു. അദ്ദേഹം അങ്ങ് കട്ടപ്പനയാണ് ജനിച്ചത്. ഈ കുട്ടപ്പായി ഒരു പണിയുമില്ലാതെ ഇങ്ങനെ ചെറുപ്പത്തില് വിഷം നൊട്ടിയ വയറുമായിട്ട് നടക്കുമ്പോൾ ഒരു ബേക്കറി കയറി അദ്ദേഹം ഒരു ബണ്ണ് കട്ടപ്പ. അദ്ദേഹം വലുതായി പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ജുവലറി കയറി ഒരു മാല കട്ടപ്പ. അങ്ങനെ ഓരോന്നോരോന്ന് കട്ടപ്പോഴാണ് അദ്ദേഹത്തിന് കട്ടപ്പ എന്ന പേര് കിട്ടിയത്. ഈ കട്ടകാര്യമൊക്കെ എന്നോടെന്തിനാണ് ചോദിക്കുന്നത്? ഞാനൊന്നും കട്ടിട്ടുമില്ല, നോട്ടണെന്ന് മെഷീനിട്ട് വീട്ടിലുമില്ല. ഓക്കെ, നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ചിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ഈ കട്ടപ്പയെക്കുറിച്ച് പറയാനുള്ളത്? അതായത് രാജമൗലി കട്ടപ്പയായിട്ട് ആദ്യം ഔദ്യോഗികം വിളിച്ചത് തന്നെയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ ഈ കളറ്, എൻ്റെ കഷണ്ടി തല, പൊക്കമില്ലായ്മ, പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്ഷര സ്ഫുടതയോടുകൂടിയുള്ള എൻ്റെ സംസാരം തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ കട്ടപ്പയാകാതെ മാറിയത്? അല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല. രാജമൗലി ചോദിച്ചത് 3 വർഷത്തെ ഡേറ്റാ. 3 വർഷം പോയിട്ട് 3 സെക്കൻഡ് സമുദായത്തിൽ നിന്ന് മാറിയുന്ന കട്ടപ്പയായിരിക്കുകയല്ല എൻ്റെ കാര്യം കട്ടപ്പോകയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, അവസാനമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർക്കാണ്. ശ്രീ തിരുവഞ്ചൂർ, ബാഹുബലിയെ ഒറ്റക്കുത്തിനാണ് കൊന്നതെന്ന് പറയുന്നു, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നികേഷേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നികേഷേ, ഇവിടെ പലരും പറയുകയുണ്ടായി അദ്ദേഹത്തെ ഒറ്റക്കുത്തിനാണ് കൊന്നതെന്ന്. 47 കുത്താണ് തലങ്ങും വെലങ്ങുമായിട്ട് അദ്ദേഹത്തിനെ കുത്തിയത്. ആ കുത്തിയ മഹത് വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കാം. കടപ്പ, കപ്പട, കട്ടപ്പാര, കട്ടപ്പന. ഓക്കെ, താങ്കൾ ആ പേര് ശരിക്കും എഴുതി വായിച്ചു പഠിക്കൂ. അതുവരയ്ക്കും ന്യൂസ് അവറിൽ ചെറിയൊരു ഇടവേള. നന്ദി, നമസ്കാരം.
താങ്ക് യു, താങ്ക് യു.